ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അംശുനാരായൺ. തുടക്കത്തിലെ തന്നെ പറഞ്ഞോട്ടെ, ഒരു നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. മോഷൻ ഫ്രണ്ട്സിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും 1000 നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് മോഷൻ ഫ്രണ്ട്സിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുകയാണ്. ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്, അത് ആദ്യമേ പറഞ്ഞുകൊള്ളാം. അതായത് പഴയകാല സിനിമാ ഗാനങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമ നിങ്ങൾ മലയാളികൾ ആയിട്ടുള്ള എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ ദുൽഖർ സൽമാൻ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഗാനം വളരെ മനോഹരതയോട് ആസ്വദിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ പഴമയാർന്ന ഗാനങ്ങളുടെ ശക്തി എത്രത്തോളമാണെന്ന് അതിൽ നിന്നും പിടികിട്ടി. ആ ഗാനം യൂട്യൂബിൽ വീണ്ടും വീണ്ടും കേട്ടപ്പോൾ അതിലെ കമന്റ്സ് വളരെയധികം ഞാൻ ശ്രദ്ധിച്ചു. യമണ്ടൻ പ്രേമകഥയുടെ ടീസർ കണ്ടും ആ സിനിമ കണ്ടും ധാരാളം പേർ ആ ഗാനം കാണാൻ വരികയുണ്ടായി. ഒരുപാട് ഇതുപോലെയുള്ള ഗാനങ്ങൾ നമ്മുടെ മലയാള സിനിമയിൽ ജനിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ആ ഗാനങ്ങൾക്കെല്ലാം ഒരിടമുണ്ട്. അത് വളരെയധികം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ മലയാള സിനിമാ ലോകത്തിന് ശക്തി പകർന്ന, മലയാള സിനിമാ ലോകത്തിനും മലയാള സംഗീത ശാഖയ്ക്കും ധാരാളം സംഭാവനകൾ നൽകിയ ഒരുപാട് ഒരുപാട്, അത് ഗാനരചിതായിക്കോളായിക്കോട്ടെ സംഗീത സംവിധായകന്മാരായിക്കോട്ടെ, ഒരുപാട് പേരുണ്ട്. ചുരുക്കം ചില പേരുകൾ ഞാൻ പറയാം. ഗാനരചിതാക്കളായിട്ടുള്ള പി ഭാസ്കരൻ മാഷ്, വയലാർ മാഷ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയ ഗാനരചിതാക്കൾ, അതുപോലെ തന്നെ സംഗീത സംവിധായകന്മാർ. വളരെയധികം സന്തോഷത്തോടെയാണ് ഈ പേരുകളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഔസേപ്പച്ചൻ മാഷ്, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, വിദ്യാസാഗർ, അതുപോലെയുള്ള ധാരാളം സംഗീത സംവിധായകന്മാർ, ഇവരെല്ലാം ചേർന്ന് നമ്മുടെ മലയാള ഗാന ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാകില്ല. ഇവർക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇടമുണ്ട്. ഈ ഗാനങ്ങളെല്ലാം നമ്മൾ ധാരാളം കേൾക്കണം എന്നാണ് നിങ്ങളോട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ പോലെ ധാരാളം ഗാനങ്ങളുണ്ട്. ഒരുപാട് ഗാനങ്ങൾ 60s, 70s, 80s നമ്മുടെ മലയാള സിനിമാ ലോകത്തിലെ അത്യുന്നതങ്ങളിൽ എത്തിച്ച സിനിമകൾ, ഗാനങ്ങൾ ധാരാളമുണ്ട്. ഇത് നമ്മൾ കേൾക്കണം, യുവതലമുറ പ്രത്യേകിച്ചും കേൾക്കണം. കാരണം മലയാള സിനിമ ഇനിയും ഉയരങ്ങളിൽ എത്തിക്കേണ്ടത് നമ്മുടെ യുവതലമുറയാണ്. അവർക്ക് തീർച്ചയായും ഈ ഗാനങ്ങൾ, ഈ തരത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ അതൊരു പ്രചോദനമായി മാറും. ആ പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ പുതിയ ഗാനങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ യുവതലമുറയ്ക്ക് സാധിക്കും. അത് ഒരു വമ്പൻ വിജയമായി തീരും. നമ്മുടെ മലയാളം എന്ന മധുരമായ ഭാഷയെ അതിന്റെ വേറെ തലത്തിലെത്തിക്കാൻ ഇനി വരുന്ന യുവാക്കൾക്ക് സാധിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം, മോഷൻ ഫ്രണ്ട്സിന്റെയും ആഗ്രഹം. ഇനിയുള്ളൊരു കാര്യം പറയാനുള്ളത്, ഒരിടക്കാലത്തിന് ശേഷമാണ് മോഷൻ ഫ്രണ്ട്സിൽ ഒരു വീഡിയോ വരുന്നത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ, പലതരത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ മോഷൻ ഫ്രണ്ട്സിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തിക്കണം. ബൈ.